ചെറുകഥ ചാക്കിലെ ശവം. രചന അവതരണം വിജയലക്ഷ്മി നാരായണൻ. മഴ പെയ്ത് പുരക്ക് ചുറ്റിലും വെള്ളം തളം കെട്ടിക്കിടക്കുന്നു. എന്നിട്ടും നോക്കപ്പാ, വീടിനുള്ളിൽ എന്തൊരു ചൂടാ. ഇങ്ങനെയാണെങ്കിൽ മനുഷ്യര് ഉരുകിത്തീരുന്നു മനസ്സിൽ പറഞ്ഞുകൊണ്ട് സുഹ്റ എഴുതിത്തീർത്ത അസൈൻമെന്റ്സ് ഫയൽ ചെയ്ത് വെച്ചിട്ട് കസേരയിൽ നിന്ന് എഴുന്നേറ്റു. ജാസ്മിൻ വർക്ക് തീർത്തിട്ടുണ്ടാവുമോ? എവിടെ? സമയം എട്ടരയായോ? ഇന്ന് കോളേജ് ഇല്ലാത്തത് നന്നായി, പണിയെല്ലാം തീർക്കാലോ. ഒന്നാം വർഷ സുവോളജി സ്റ്റുഡൻസ് ആണ് സുഹ്റയും ജാസ്മിനും. ഇക്കൊല്ലം തന്നെ ഇത്രയധികം അസൈൻമെന്റ്സ്! പിന്നെ ഇനി അങ്ങോട്ട് എൻ്റെ ഉമ്മോ. ഒരു ചെറിയ പിഴവുണ്ടായാൽ പോലും HOD സിഗ്നേച്ചർ തരില്ലാന്ന് അവൾക്കറിയാം. സുഹ്റ ജനൽപ്പാളികൾ തുറന്നപ്പോൾ മടിച്ചു മടിച്ചാണെങ്കിലും അകത്തേക്ക് തണുത്ത കാറ്റ് വീശി. ജനൽ കമ്പികൾക്കിടയിലൂടെ അവൾ പുറത്തേക്ക് നോക്കി. വീടിൻ്റെ മുന്നിൽ പരന്നുകിടക്കുന്ന പച്ച വിരിച്ച പാടത്ത് ആകമാനം വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഞാറിൻ്റെ തുമ്പുകൾ വെള്ളത്തിനു മീതെ എത്തി നോക്കുന്നു. പാടത്ത് നിന്നും മേലോട്ട് കയറിയാൽ ടാറിട്ട റോഡാണ്. റോഡിലൂടെ ആൾക്കാർ പരിഭ്രാന്തിയോടെ ഓടുന്നത് സുഹ്റ കണ്ടു. രാവിലെ തന്നെ അവളുടെ ഉമ്മുമ്മയും റോഡിൽ ആരോടോ മിണ്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. റോഡിലൂടെ പോണ ആൾക്കാരെ കണ്ടാൽ ഉമ്മുമ്മയ്ക്ക് വിശേഷങ്ങൾ അറിയണം. ഇന്നും ഉമ്മൂമ്മയുടെ കലാപരിപാടി രാവിലെ തന്നെ തുടങ്ങി. ഈ സ്വഭാവം കാരണം നാട്ടുകാര് എല്ലാവരും ചേർന്ന് ഒരോമനപ്പേരും കതീഷുമ്മക്ക് നൽകി, ചെക്ക് പോസ്റ്റ്. തുടക്കത്തിൽ അങ്ങനെ കേൾക്കുമ്പം സുഹ്റ സങ്കടപ്പെട്ടിരുന്നു. പിന്നെ പിന്നെ അവളും ദേഷ്യം വരുമ്പോൾ കതീഷുമ്മയെ ചെക്ക് പോസ്റ്റേ എന്ന് വിളിക്കും. സുഹ്റ അകത്തു നിന്ന് പുറത്തെ കോലായിൽ വന്നിരുന്നു. ഉമ്മൂമ്മ രാവിലെ തന്നെ ആക്കി വെച്ചിട്ട് പോയ ആട്ടിൻപാലൊഴിച്ച കാപ്പി ഊതി കുടിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് നോക്കിയിരുന്നു. ഇപ്പോൾ അവൾക്ക് റോഡിൽ നിൽക്കുന്നവരെ ശരിക്കും കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. എന്തിനാണ് എല്ലാവരും വാണം വിട്ട മാതിരി ഓടുന്നതെന്ന് മാത്രം അവൾക്ക് മനസ്സിലായില്ല. എന്തോ അരുതാത്തത് സംഭവിച്ചിരിക്കുന്നു. എന്തായിരിക്കും അത്? ഉമ്മൂമ്മ അന്ത്രുമാനോടാണ് മിണ്ടുന്നതെന്ന് അവൾ മനസ്സിലാക്കി. ഓനി എന്തെങ്കിലും വിവരം കിട്ടിയാൽ മസാല ചേർത്ത് വിശ്വാസയോഗ്യമാക്കി പറയാൻ അന്ത്രുമിടുക്കന. കറുപ്പടിച്ച മുൻവശത്തെ പല്ല് കാട്ടി ഒരു പ്രത്യേക ചിരിയുണ്ടവന്. എന്തായാലും അവൻ പാവമ അവനും നാട്ടാര് കൊടുത്ത ഒരു ഓമന പേരുണ്ട്, ആകാശവാണി. ഒരു വിവരം അവന് കിട്ടിയാൽ എപ്പോ നാടറിഞ്ഞു എന്ന് ചോദിച്ചാ മതി. അന്ത്രുമാനോട് മിണ്ടി ഉമ്മൂമ്മ വലിയ വായിലെ കരഞ്ഞോണ്ട് ഓടി വരുന്നുണ്ടായിരുന്നു. ഓടുന്നതിനിടയിലും എൻ്റെ മോളെ സൂറാ സൂറാ എന്ന് വിളിച്ച് കരയുന്നുണ്ടായിരുന്നു. സുഹ്റക്ക് കാര്യം പന്തിയല്ലെന്ന് മനസ്സിലായി. എന്തിനായിരിക്കും ഉമ്മൂമ്മ കരയുന്നത്? സുഹ്റ മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു. എന്താ കതീഷു ഇങ്ങനെ മോങ്ങുന്നേ? എൻ്റെ റബ്ബേ, എൻ്റെ കുഞ്ഞ് ഇവിടെ തന്നെ ഉണ്ടപ്പാ. സുഹ്റയെ കെട്ടിപ്പിടിച്ച് കതീഷുമ്മ വീണ്ടും കരയാൻ തുടങ്ങി. ആരേലും മയ്യത്തായോ എൻ്റെ ഉമ്മുമ്മ? അത് കേൾക്കുമ്പല്ലേ എൻ്റെ ഉമ്മുമ്മക്ക് ഈ സൂക്കേട്. എൻ്റെ മോളെ, അന്ത്രു പറയാ, നമ്മുടെ റെയിൽവേ ഗേറ്റിൻ്റെ അടുത്ത കുറ്റിക്കാടില്ലേ, ആടാ ഒരു പെണ്ണിൻ്റെ ശവവും ഉണ്ടോലും. അതൊരു ബാല്യക്കാരി പെണ്ണിൻ്റെ ഒരു നല്ല ശേലുള്ള പെണ്ണോലും. അത് കാണാനാണിപ്പാ എല്ലാവരും അങ്ങോട്ട് ഓടുന്നത്. ഇതെല്ലാം കേട്ടപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ മോള് ചത്തന്ന് അല്ലേ. സുഹ്റ കൂട്ടിച്ചേർത്തു. അല്ലാണ്ട് പൊന്നു കതീഷുമ്മ, ഇങ്ങനെ വിചാരിക്കല്ലാണ്ട് പൊന്നെ. അനക്ക് എൻ്റെ ഉമ്മൂമ്മയെ ഒറ്റക്കാക്കി ചാവാൻ പറ്റുമോ? അല്ല പറ. ഉമ്മൂമ്മ വെറുതെ ചിരിച്ചു. പക്ഷേ സുഹ്റാൻ്റെ നെഞ്ചിൽ തീയാളി. ആരായിരിക്കും മയ്യത്തായത്? ജാസ്മിനായിരിക്കുമോ? ഇന്നലെ നടന്ന കാര്യങ്ങൾ അവളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു. ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ശേഷം തന്നെ വിളിക്കാതെ ജാസു ക്യാൻറ്റീനിലേക്ക് തിരിച്ചു പോയപ്പോൾ അവളറിയാതെ സുഹ്റ അവളെ പിന്തുടർന്നു. ക്യാൻറ്റീൻ്റെ മുന്നിലെ ആളൊഴിഞ്ഞ സിമൻറ്റ് ബെഞ്ചിൽ ആരെയോ കാത്തിരിക്കുന്നത് പോലെ ഒരു പർദ്ദയിട്ട സ്ത്രീ ഇരിക്കുന്നുണ്ടായിരുന്നു. ജാസു അവരുടെ അടുത്തെത്തി എന്തോ അവർക്ക് കൈമാറുന്നത് സുഹ്റ കണ്ടു. എന്തായിരിക്കും അത്? എന്തിനാണ് ജാസു അവർക്കത് കൊടുക്കുന്നത്? അവൾ അവരോട് കൈ തൊഴുത് സംസാരിക്കുന്നത് കണ്ടപ്പോൾ സുഹ്റക്ക് ഒന്നും മനസ്സിലായില്ല. എന്തിനാണ് ഇവൾ ഇങ്ങനെ യാചിക്കുന്നത്? എന്തായാലും ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞേ പറ്റൂ, അല്ലെങ്കിൽ അവളുടെ ചങ്ങാതിയെന്ന് പറയാൻ പറ്റുമോ? അവൾ കൊടുത്ത സാധനം വാനിറ്റി ബാഗിൽ ഇട്ടതിന് ശേഷം അവർ ഫോണിൽ ആരോടോ സംസാരിച്ചു. ജാസ്മിൻ തിരികെ നടന്നിട്ടും അവർ അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. സുഹ്റ തിരിച്ചു പോകാതെ ആ സ്ത്രീയെ തന്നെ നോക്കി നിന്നു.
അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു കാറ് അവരുടെ അടുത്ത് വരികയും അവർ അതിൽ കയറി പോവുകയും ചെയ്തു. പക്ഷേ ആ കാർ ഓടിച്ചിരുന്നത് ഒരു മിന്നൽ പോലെ കണ്ട രൂപം ദിവാകരൻ കോൺട്രാക്ടറുടെ മകൻ ഷിജിത്തിനെ പോലെ സുഹറക്ക് തോന്നി. അത് അവനാണോ? എല്ലാ തോന്നിയവാസവും അഭിമാനമായി കൊണ്ടു നടക്കുന്ന വൃത്തികെട്ടവൻ, ലഹരിക്കു വേണ്ടി ആരെയും എന്തും ചെയ്യാൻ മടിക്കാത്തവൻ. അല്ലപ്പാ, അവനും ജാസുവും തമ്മിലുള്ള ബന്ധം എന്തായാലും ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ കാര്യമുള്ളൂ. വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞപ്പോൾ സുഹ്ര ജാസ്മിനെയും കൂട്ടി നടന്നു. ഇന്ന് നമുക്ക് ബസ്സിന് പോണ്ടാടി, നമുക്ക് നടക്കാലേ? ജാസു ഒന്നും മിണ്ടാതെ അവളുടെ കൂടെ നടന്നു. നിനക്ക് എന്താ പറ്റിയേ? എന്തെങ്കിലും എന്നോട് മിണ്ടിക്കൂടെ? അല്ല, എൻ്റെ ചോദ്യത്തിനെങ്കിലും ഉത്തരം തന്നേ പറ്റൂ. നീ നിന്നോട് ചോദിച്ചാ നീ ഒന്നും ഇപ്പൊ ഒന്നും പറയുന്നില്ല. എനക്കറിയാഞ്ഞിട്ട് ചോദിക്കുക, ഞാനും നീയുമായി എത്ര കാലമായിട്ടുള്ള ബന്ധമാ അല്ലേ? ഒന്നാം ക്ലാസ് മുതൽ നമ്മൾ ഒന്നിച്ച് ദാ ഇവിടെ വരെ. എന്നിട്ടും നീ എന്തേ എന്നെ ഒഴിവാക്കുന്നു? നീ പറ. നീ ഇപ്പോൾ ശരിക്ക് പഠിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, ഉറക്കം അതും ഇല്ലാന്ന് തോന്നുന്നു നിന്നെ കാണുമ്പം. എനിക്ക് നിന്നെ കാണുമ്പം സഹിക്കുന്നില്ല പെണ്ണെ. എന്തെങ്കിലും പറഞ്ഞാലല്ലേ നമുക്കെല്ലാം അറിയാൻ പറ്റൂ. പോട്ടെ, അതെല്ലാം പോട്ടെ. എന്നാൽ ഇന്ന് നീ ആ പർദ്ദക്കാരിക്ക് എന്താ കൊടുത്തേ? അതെങ്കിലും പറ. അവരുമായിട്ട് എന്താ നിന്റെ ബന്ധം? ഞാൻ കണ്ടിരുന്നു ഏകദേശം 1-2 മാസമായി നീ ഇങ്ങനെ ആയിട്ട്. എനിക്ക് തോന്നുന്നു നിന്റെ മാമൻ തന്ന ആ നശിച്ച ഫോൺ വന്നത് മുതലാ നീ ഇങ്ങനെയെന്ന്. എന്തായാലും പറ എൻ്റെ ജാസു. അവൾ ഒന്നും പറയാതെ തല താഴ്ത്തി നടന്നു. സുഹ്റയുടെ ദേഷ്യവും സങ്കടവും ഒന്നിച്ച് അവളെ കീഴടക്കി. നീ എന്നോട് പറയുന്നില്ലെങ്കിൽ ഇന്നു മുതൽ സുഹ്ര നിന്നെ വെറുക്കുന്നു. ഇനി നീ എന്നോട് മിണ്ടണ്ട. സുഹ്റയുടെ ഭാവമാറ്റം ജാസുവിനെ കാര്യങ്ങൾ പറയാൻ പ്രേരിതയാക്കി. നീ പറഞ്ഞത് ശരിയാടി, മാമൻ തന്ന ഫോൺ അത് തന്നെ കാരണം. അവളെ ആരോ അവളുടെ ഫോട്ടോസാണെന്നും പറഞ്ഞ് കുറച്ച് നഗ്ന ഫോട്ടോസുകൾ കാട്ടി പേടിപ്പിക്കുന്നത്രേ. ആരാണെന്നോ എന്തിനാണെന്നോ അവളെ ഇരയാക്കുന്നതെന്ന് അവൾക്ക് അറിഞ്ഞുകൂടായിരുന്നത്രേ. അവർ കുറേ നാളായി അവളോട് പണം വാങ്ങുന്നു. ഇതിനെപ്പറ്റി ആരോടെങ്കിലും അവൾ പറഞ്ഞാൽ ഫോട്ടോസ് FBയിൽ പോസ്റ്റ് ചെയ്യുമെന്നും പറഞ്ഞ് അവർ അവളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത്രേ. പേടിച്ചിട്ടാണ് പോലും ആരോടും പറയാതെ അവൾ മാലയും വളയും കൊലുസുമെല്ലാം അവർ കൈമാറിക്കഴിഞ്ഞു. ഇനി ഒന്നുമില്ല. അവർ ചോദിക്കുന്ന പണം കൊടുത്തില്ലെങ്കിൽ അപമാനിതയാകുമെന്ന പേടിയിൽ, അറിഞ്ഞാൽ പപ്പയും അമ്മയും തകരുമെന്ന ചിന്തയിൽ ജാസു വിതുമ്പി. എനിക്ക് മടുത്തു സുഹറ, എനിക്ക് മടുത്തു. ഞാൻ മിക്കവാറും ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ അവരെന്നെ കൊല്ലും. ഒന്നും മിണ്ടാനാവാതെ നിശബ്ദയായി സുഹറ, എൻ്റെ ബദരിങ്ങളെ നേർവഴി കാണിച്ചു തരണേ. ജാസ്മിൻ്റെ വീടിനടുത്തെത്തിയപ്പോൾ സുഹറ മെല്ലെ വിളിച്ചു, ജാസു നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല അല്ലേ? ജാസ്മിൻ തീയിൽ ചവിട്ടിയ മാതിരി പെട്ടെന്ന് വല്ലാതായി. അപ്പോൾ നിനക്കെന്നെ മുഴുമിപ്പിക്കാനാവാതെ അവൾ നിന്ന് കിതച്ചു. എനിക്ക് നിന്നെ എന്നേക്കാൾ വിശ്വാസമാ. ഞാൻ വെറുതെ ചോദിച്ചു, അത് വിട്. സുഹ്ര അവളുടെ കൈകൾ കൂട്ടിപ്പിടിച്ച് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, നീ വേണ്ടാതീനും ഒന്നും കാണിക്കല്ലേടി, എന്തിനും നിന്റെ കൂടെ ഞാനുണ്ടടി. അവൾ കണ്ണിൽ നിന്ന് മറയുന്നത് വരെ സുഹ്ര നോക്കി നിന്നു. എന്താ കുഞ്ഞി നീ ഇങ്ങനെ നിന്നിട്ടാലോചിച്ച് കൂട്ടണേ? ഉമ്മൂമ്മയുടെ ശബ്ദം അവളെ ഉണർത്തി. മുറ്റത്തെ അയക്കോലിലിട്ട് തട്ടമെടുത്ത് തലയിലിട്ട്, ഉമ്മൂമ്മ ഞാനൊന്ന് ജാസുവിനെ കണ്ടിട്ട് വരാട്ടോ. അവൾ നടക്കുകയല്ല, ഓടുകയായിരുന്നു. ജാസുവിൻ്റെ വീടിൻ്റെ ഗേറ്റിൽ തന്നെ അവളുടെ മമ്മി നിൽപ്പുണ്ടായിരുന്നു. അല്ല, ഇതാരാ മൊഞ്ചത്തിയാ? എന്താ മോളെ രാവിലെ തന്നെ? ടീച്ചറെ, ജാസു ഓർത്തു ടീച്ചറെ. ജാസുവിനും എന്തൊക്കെയോ സങ്കടം. ഒന്നും ചോദിച്ചിട്ട് അവളും പറയുന്നില്ല മോളെ. അവളുടെ പപ്പ അവളെയും കൂട്ടി അമ്മച്ചിയെ കാണാൻ പോയിരിക്കുക. അവളുടെ മൂടെല്ലാം ഒന്ന് ശരിയാക്കിയിട്ട് വരാമെന്നും പറഞ്ഞതാ ഇപ്പോഴങ്ങ് ഇറങ്ങിയതേ ഉള്ളൂ. എന്താ പറ്റിയത് എൻ്റെ കുട്ടിക്കെന്ന് ചിന്തിച്ചിട്ട് എനിക്കും ഒരു സമാധാനവും ഇല്ല. ഞാൻ നിന്നെ കാണാനിരിക്കുക. സത്യമാണോ ടീച്ചറെ അവൾ അവളുടെ പപ്പയുടെ കൂടെ പോയത്? അതെന്താ മോളെ അങ്ങനെ പറഞ്ഞത്? എനിക്ക് ടീച്ചറോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് കോലായിലിരിക്കുക അല്ലേ? സുഹ്ര പറയുന്ന കാര്യങ്ങൾ ശ്വാസം വിടാതെ ടീച്ചർ കേട്ടുകൊണ്ടിരുന്നു.
അവരുടെ മുഖത്ത് പല ഭാവങ്ങളും മിന്യമാഞ്ഞ് ഒരൊറ്റ ഭാവമായി മിഴികളിൽ ദുഃഖം തളം കെട്ടി. ഇന്നലെ കുറിച്ചെടുത്ത കാറിൻ്റെ നമ്പർ സുഹറ ടീച്ചറുടെ കയ്യിൽ കൊടുത്തു. ഇതിലൂടെ അവരെ കണ്ടെത്താൻ കഴിഞ്ഞെങ്കിലോന്ന് കരുതി ഞാൻ കുറിച്ചതാ ടീച്ചറെ. പിന്നെ എനിക്കൊരു സംശയമുണ്ട്. ശരിയായിട്ടും പറയാനൊന്നും അറിയില്ല. എനിക്ക് തോന്നണത് ഇതിൻ്റെ പിറകിൽ ദിവാകരൻ കോൺട്രാക്ടറുടെ മോൻ ഷിജിത്തും കൂട്ടരുമാണെന്നാണ്. അവൻ്റെ സ്വഭാവ മഹിമകൾ പലരും പറഞ്ഞറിയാൻ ടീച്ചറെ. എന്നാൽ ഇന്നലെ ആ പർദ്ദയിട്ട സ്ത്രീ കയറിയ കാറിൽ അവനുണ്ടായിരുന്നു, അതുറപ്പാ. പിന്നെ ആ പർദ്ദക്കാരി ഒരു പെണ്ണാണോ എന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയമുണ്ട് ടീച്ചറെ. അത് അവൻ്റെ വല്ല കൂട്ടുകാരന്മാരും ആയിരിക്കും. ആലോചിച്ച് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ ജാസു. ടീച്ചർ സുഹറയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. എത്ര നന്നായി ഇവൾ സംസാരിക്കുന്നു. എന്നാലും സുഹറ എൻ്റെ മോളെ, ജാസു ഞങ്ങളെ അന്യരായി കണ്ടല്ലോ. അവളുടെ പപ്പ വന്ന ഉടനെ വേണ്ടത് ചെയ്യാൻ കേട്ടോ ടീച്ചറെ. ജാസുവിനെ വഴക്ക് പറയരുത് കേട്ടോ. അവളുടെ കൂടെ നമ്മൾ ഉണ്ടെന്ന ബോധം അവളിൽ ഉണ്ടാക്കിയെടുക്കണം. ഞാൻ മറന്നുപോയല്ലപ്പ, നിനക്ക് കാപ്പി തരട്ടെ. ടീച്ചർ എഴുന്നേക്കാൻ തുടങ്ങിയപ്പോൾ സുഹറ അവരെ തടഞ്ഞു. ചിലപ്പോൾ നിന്നെ സ്റ്റേഷനിൽ വിളിപ്പിച്ചാൽ നിനക്ക് വിഷമമാകുമോ മോളെ? നിന്റെ ഉമ്മമ്മ നിന്നെ വിടുമോ? എനിക്ക് വിഷമമൊന്നും ആവൂല ടീച്ചറെ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മൂടിക്കെട്ടി വെക്കാൻ പാടില്ല എന്ന് തന്നെയാ എൻ്റെ ഉമ്മമ്മയും പറയാറ്. പെട്ടെന്ന് ഗേറ്റ് തുറന്ന് അന്ത്രുമാൻ ഓടിക്കയറി വന്നു. വല്ലാതെ കിതച്ചുകൊണ്ട് പറഞ്ഞു, സൂറ സൂറ, രാവിലെ റെയിൽവേ ഗേറ്റിൻ്റെ അടുത്ത് കണ്ടത് ബാല്യക്കാരത്തിൻ്റെ ശവമല്ല കേട്ടോ. അവൻ്റെ സ്വരത്തിൽ നിരാശ നേളിക്കുന്നതായി സുഹറക്ക് തോന്നി. പിന്നെ ആരുടെ? ഓ, അതാ ഇപ്പൻ രസം. ആരോ നായ്ക്കളെ കൊന്നിട്ട് ചാക്കിൽ കെട്ടി ആടെ കൊണ്ടിട്ടതാ. പോലീസുകാർ ചാക്ക് തുറന്നപ്പാന്ന് മനസ്സിലായിനി. മനുഷ്യന്മാരെ പറ്റിക്കാൻ വേണ്ടി ഓരോ നാശങ്ങൾ ചെയ്യുന്ന പണി. തൻ്റെ ബേജാറ് മാറ്റാനായി അന്ത്രുവിനെ ഉമ്മമ്മ പറഞ്ഞയച്ചതാണെന്ന് സുഹറ അറിഞ്ഞു. ഉപ്പയും ഉമ്മയും ഇല്ലാത്ത തന്നെ അവർ എത്ര നന്നായി നോക്കുന്നു. ടീച്ചറോട് യാത്ര പറഞ്ഞ് അവൾ അന്ത്രുവിൻ്റെ കൂടെ പുരലക്ഷ്യമാക്കി നടന്നു. ഒരു വലിയ ഭാരം ഇറക്കി വെച്ച സന്തോഷം അവളുടെ മുഖത്ത് നേളിച്ചു.